ബി ജെ പി കാരൻ എവിടെ നിന്ന് ജയിച്ചാലും എവിടെ നിന്ന് തോറ്റാലും അതിന് ഒടുവിൽ പഴി വന്നെത്തുക സി പി എമ്മിനാണ് കാരണം സി പി എമ്മിൻ്റെ നയങ്ങൾ തോൽപ്പിച്ചു എന്നേ പറയുള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സി പി ഐയുടെ കാര്യവും സി പി ഐയിലെ ആരെങ്കിലും എവിടെ നിന്ന് തോറ്റാലും പഴി ഇപ്പോൾ സി പി എമ്മിനാണ് ഔദ്യോഗികമായിട്ടല്ല കരുതിക്കുട്ടി ചില മാധ്യമ രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പഴികൾ നുണക്കഥകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം എന്താണെന്ന് ഇനിയും മനസ്സിലാത്ത ചിലരുണ്ട് അവർ എപ്പോഴും പറഞ്ഞു കിടക്കുന്നത് സി പി എമ്മുകാർ സുരേഷ് ഗോപിക്ക് വോട്ട് മറിച്ചതാണ് സുൽകുമാർ അവിടെ കാര്യമായി തോൽക്കാൻ കാരണം എന്നാൽ കണക്കുകൾ പുറത്തു വന്നപ്പോൾ വ്യക്തമായതാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് പിടിച്ചു കയറിയത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് കൊണ്ടാണെന്ന് അതോടെ ബി ജെ പി കണ്ടടക്കം ഉത്തരവുമുട്ടി അതിനൊപ്പം കെ മുരളീധരൻ്റെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച കോൺഗ്രസ് വിമതന്മാരുടെ വോട്ട് പിടുത്തവും കാരണമായെന്ന് ഏവർക്കും ബോധ്യപ്പെട്ടു എന്നിട്ടും ചിലരുടെ വഴി സി പി എം ആണ് വി എസ് സുൽകുമാറിനെ തോൽപ്പിച്ചതാണ് സി പി ഐക്കാരനായി വി എസ് സുൽകുമാർ സി പി എമ്മിന് അനഭിമതന കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലെ കൃഷിമന്ത്രി സി പി എമ്മിനൊപ്പം എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് ആ അദ്ദേഹത്തിനുള്ളത് കൃഷി മന്ത്രി എന്ന നിലയ്ക്ക് സുൽകുമാറിന്റെ ജനപിന്തുണയും അങ്ങനെ ഏറി അപ്പോൾ പിന്നെ സി പി എമ്മിന് കുറ്റം പറഞ്ഞാൽ മുന്നണി ബന്ധം അങ്ങനെയെങ്കിലും ഒന്ന് തറമാറാകട്ടെ എന്ന് പ്രതീക്ഷയാണ് ചില മാധ്യമ രാഷ്ട്രീയ കുബുദ്ധികൾക്ക് എന്നാൽ അവരെയൊക്കെ സുൽകുമാർ ദാ വീണ്ടും വീണ്ടും തള്ളി പറയുകയാണ് തന്റെ വിജയത്തിനുവേണ്ടി സി പി എം തൃശൂരിൽ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ചു ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനം വിജയത്തിനായുള്ള പ്രവർത്തനം തന്നെയായിരുന്നു തനിക്ക് ബോധ്യപ്പെട്ടതാണ് എന്നാൽ പരാജയ കാരണങ്ങൾ രണ്ട് പാർട്ടികളും പരിശോധിച്ചു വരികയാണ് ഇതാണ് സുൽകുമാർ വ്യക്തമാക്കിയത് സി പി ഐക്ക് മാത്രമല്ല കോൺഗ്രസിനും തൃശ്ശൂരിൽ തകർച്ച നേടേണ്ടി വന്നതെന്നും അതെങ്ങനെയാണെന്നും സുൽകുമാർ ചോദിക്കുന്നു സി പി എമ്മിൽ നിന്ന് ബിജെപിക്ക് വോട്ട് ഉയർച്ച ഉണ്ടായിട്ടില്ല എന്നും രണ്ടാം സ്ഥാനത്ത് എത്തിയത് തന്നെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണെന്നും സുൽകുമാർ തർപ്പിച്ചു പറയുന്നു പിന്നെ ആർക്കാണ് സംശയം ഇവിടെ ഒരു അന്തർധാര്യം ഉണ്ടായിട്ടില്ല വോട്ട് ചേർച്ച ഇടതു കേന്ദ്രങ്ങളിൽ നിന്നല്ല എല്ലാ കാര്യങ്ങളും മുന്നണിക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല ചില കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലും പറയേണ്ടി വരും അതാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയി വിഷയം അടുത്തിടെ തുറന്നു പറഞ്ഞതെന്നാണ് സുൽകുമാർ ഇപ്പോൾ വിശദീകരിക്കുന്നത് അത് സത്യമാണ് കാരണം ബിനോയി വിഷയം പറഞ്ഞത് അത് ഇടതുപക്ഷത്തിന് എതിരല്ല എതിരാകില്ല അകത്ത് പറയേണ്ടത് അകത്തും പറയും പുറത്ത് പറയേണ്ടത് പുറത്തും പറയും പക്ഷേ തൃശ്ശൂരിലെ പുതിയ സംഭവികാസങ്ങളായിരിക്കാം സി പി എം തനിക്കെതിരെ പ്രവർത്തിച്ച തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടിയതെന്നാണ് സുനിൽകുമാർ പറയുന്നത് തൃശൂർ മേയർ തന്നെ ഇവിടെ താരം തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ സുരേഷ് ഗോപി എന്ന ബി മന്ത്രിയെ അനുകൂലിച്ച് നിൽക്കുന്ന ആ നിലപാട് ഒട്ടും ശരിയല്ല എന്ന് സുനിൽകുമാർ ശക്തമായി പറയുന്നു ഇതാണ് സി പി യുടെ നിലപാട് ഈ ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ സി പി എം വോട്ടുകൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സുനിൽകുമാർ സുൽകുമാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ അനുകൂലമാണ് താരം മേയർ പറയുന്നു പക്ഷേ ചോറിങ്ങും കൂറങ്ങും അത് ശരിയല്ല അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നല്ല പ്രവർത്തിക്കുന്നത് ആ വിമർശനമാണ് ഇപ്പോൾ സി പി ഐ പറയുന്നതെന്നും സി പി നേതാക്കളെ പ്രതികൂട്ടത്തിൽ നിർത്താൻ ഇവർ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ് പിന്നെ സി പി ഐയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ രാജ്യസഭാ അംഗം പി പി സുനീർ സുനീറിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല യോഗ്യനായ സ്ഥാനാർത്ഥി തന്നെയാണ് സുനീർ എന്ന് സുഖകുമാർ വിശദീകരിക്കുന്നു അപ്പോൾ അത് കേൾക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കൊക്കെ അസ്വസ്ഥത വന്നു അറിയുന്നു കാരണം അവിടെയും ഒരു തർക്കമുണ്ടാക്കാൻ നോക്കി നടക്കുന്നില്ല വി എസ് എൽ കുറഞ്ഞ മുതിർന്ന സി പി നേതാവ് ഇത്രയും അടുത്തറിയിട്ട് വിശദീകരിക്കുമ്പോൾ ഒരു ചോദ്യം ഇതാണ് ഇടതുപക്ഷ ഐക്യം തുടരാൻ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി കൊണ്ടുപോകേണ്ട സാഹചര്യമല്ലേ ഉള്ളത് അതേ എന്നാണ് ഉത്തരം എന്നാൽ ഇടതുപക്ഷത്തിൽ സി പി എമ്മിനെയും സി പി ഐയും തമ്മിൽ പിരിക്കാനാണ് ചില മാധ്യമ ബുദ്ധി കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് അത് സി പി ഐക്ക് വ്യക്തമായി അറിയാം സി പി ഐയുടെ പട്ടിണ്ട പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനമാണ് ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുക അതിനുവേണ്ടി സി പി എമ്മിന് ഒപ്പം നിൽക്കുക സി പി ഐക്കും സി പി എമ്മിനും ഏറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു പശ്ചിമ ബംഗാൾ ശക്തമായ പാർട്ടിയായിരുന്നു സി പി ഐ കേരളത്തിലും ബീഹാറിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും ശക്തമായ പേരുള്ള പാർട്ടിയായിരുന്നു ഒറീസയിലും ഉത്തർപ്രദേശിലും സി പി ഐ ജനങ്ങൾക്ക് ജനപ്രിയമായൊരു കക്ഷിയായിരുന്നു ആസാമിൽ ഭരണകക്ഷി പോലും ഒരു തവണ സി പി ഐ ആയിരുന്നു പഞ്ചാബിൽ സിഖുകാർക്കെതിരെ പോരാടിയ ചരിത്രമുണ്ട് മണിപ്പൂരിൽ രണ്ട് സീറ്റുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു എന്നാൽ ഇടതുപക്ഷം ഐക്യത്തിലെത്തിയപ്പോൾ ചിലതൊക്കെ ബലിയിരിക്കേണ്ടി വന്നു അത് സി പി ഐക്ക് മാത്രമല്ല സി പി എമ്മിനും അങ്ങനെ ചില വിട്ടുവീഴ്ചകൾക്ക് മുൻകൈ എടുക്കേണ്ടി വന്നു ഇത്തവണ തന്നെ നമ്മുടെ രാജ്യസഭാ സീറ്റ് വീതം വച്ച പടം എങ്ങനെയല്ലേ ജോസ് കെ മാണിക്കും കൊടുത്തു സി പി ഐക്കും കൊടുത്തു സി പി എമ്മിൻ്റെ ഒരു സീറ്റാണ് അങ്ങനെ കൈമാറിയത് അതുകൊണ്ടാണ് തോൽവി എന്നതിന് തോൽവി അംഗീകരിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടുത്തിടെ പറഞ്ഞത് ബിനോയ് വിശ്വം പറഞ്ഞതിൽ കാര്യമുണ്ട് നമ്മുടെ ഭാഗത്ത് എന്താണ് വീഴ്ചയെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ് വിശ്വം പറയുന്നത് ഇപ്പോൾ നോക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തിരുത്തുകയെന്ന് ബിനോയ് വിശ്വം ചോദിക്കുന്നുണ്ട് സുൽകുമാർ പറയുന്നത് തന്നെയാണ് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനാണ് സി പി ഐ നിലപാടെടുക്കുന്നതെന്ന് സുൽകുമാറും പറയുന്നു ബിനോയ് വിശ്വം പറയുന്നു ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് സി പി ഐക്കും അറിയാം സി പി എമ്മിനും അറിയാം അത് സി പി എമ്മിനും ബാധകമാണെന്നും ബിനോയ് വിശ്വം അടിവരട്ട് പറയുന്നു അതിൻ്റെ അർത്ഥം സി പി ഐ നല്ലതെന്നും സി പി എം അഴുക്കയെന്നുമല്ല ഇടതുപക്ഷ ശക്തിപ്പെടണമെങ്കിൽ സി പി എമ്മും സി പി ഐയും മുമ്പത്തെ പോലെ അല്പം കൂടി ശക്തിയായി ഒന്നിച്ചു തന്നെ നിലനിൽക്കണം കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ തന്നെ പ്രതിപക്ഷ മുന്നണിയുടെ സാഹചര്യങ്ങൾ വെച്ച് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു പോകണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനവും അതിനൊരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് പാർട്ടി നേതാക്കൾ ഇരുപക്ഷവും പറയുന്നത് ഇതിനിടയിലാണ് ചിലർ തൃശൂരിലെ മാത്രം വിഷയമെടുത്ത് സുരേഷ് ഗപി എന്തുകൊണ്ട് ജയിച്ചു സുരേഷ് ഗപി ജയിച്ചെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ സി പി എം വോട്ട് ചെയ്തിട്ടാണ് എന്ന് കാടച്ച് കഥയിളക്കി വിടുന്നത് പക്ഷേ അവിടുത്തെ കോൺഗ്രസ് എവിടെ പോയി ജയിക്കുമെന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതനം വിജയം ഉണ്ടായിരുന്ന കെ മുരളീധരൻ എങ്ങനെ തോറ്റു അത് മുരളീധരൻ്റെ വ്യക്തമായി അറിയാം തനിക്ക് കിട്ടേണ്ട ആ വ്യക്തമായ കോൺഗ്രസ് വോട്ടുകളിൽ ഇത്തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പക്കലേക്ക് മറിഞ്ഞതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അപ്പോൾ വസ്തുത അതായിരിക്കും കോൺഗ്രസിൻ്റെ ഈ ദാസ്യപ്പണിയും വോട്ടുമറിച്ചിലുമൊക്കെ അങ്ങാടിയിൽ പാട്ടായിരിക്കും സി പി എമ്മിനെ എങ്ങനെയെങ്കിലും സി പി ഐയിൽ നിന്ന് തെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ ചില ബുദ്ധി കേന്ദ്രങ്ങൾ ചില പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിനെ സി പി ഐയെ എങ്ങനെ തമ്മിൽ തല്ലിക്കാൻ തമ്മിൽ പിണക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് ചില ബുദ്ധി കേന്ദ്രങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ വി എസ് സുൽകുമാർ പരായ കാരണം സി പി എം ആണിത് ഇപ്പോൾ വരുത്തി നിൽക്കാൻ ശ്രമിക്കുന്നതും അതിനെ സുൽകുമാർ തന്നെ നേരിട്ടിടപെട്ട് അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു